പെട്ടുപോയി ഇടയ്ക്ക് ഇന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ജെ ബി എൽ സ്പീക്കർ എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ജെ ബി എൽ സ്പീക്കർ വന്നിട്ടുണ്ട് അത് സെയിലിന് വേണ്ടി വന്നിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് നാന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കൊറിയർ ചാർജ് ഒരു അറുപത് രൂപയോളം വരും പിന്നീട് പർച്ചേസ് ചെയ്യുന്ന ബാക്കിയുള്ളവർക്കുന്ന മെയിൻ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറ് രൂപയും പിന്നെ അറുപത് രൂപ കൊറിയർ ചാർജുമാണ് അപ്പോൾ ആദ്യത്തെ പത്ത് പേർക്കാണ് നാനൂറ്റി അമ്പത് രൂപ ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൾ ചെയ്യുക മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് നമ്പറിൽ മറ്റുടേടയ്ക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഫോൺ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഏതാണ് ഫോൺ വെച്ചാൽ റെനോ ത്രീ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് ഓപ്പോയുടെ റെനോ ത്രീ പ്രോ എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ ഈ ഫോണിന്റെ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളുമാണ് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പ് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പൊ റെനോ ത്രീ പ്രോയുടെ സ്പെഷ്യാലിറ്റി ഹൈപ്പ് ആയിട്ട് എന്താ പറയണതെന്ന് വെച്ചാൽ ഡുവൽ പഞ്ച് ഹോൾ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ് അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഡുവൽ പഞ്ച് ഹോൾ നമ്മൾ സാധാരണ കണ്ടേക്കുന്നത് സിംഗിൾ പഞ്ച് ഹോൾ ആയിട്ടുള്ള ക്യാമറകളായിരിക്കും ഫ്രണ്ടിൽ വരുന്നത് വേൾഡ് തന്നെ ഫസ്റ്റ് ഡുവൽ പഞ്ച് ഹോൾ ക്യാമറ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് ഓപ്പോടെ റേനോ ത്രീ പ്രോ എന്ന് പറയുന്നത് ഇത് തന്നെ ഫോർട്ടി ഫോർ എം ബി ക്യാമറയാണ് ഫസ്റ്റ് വരുന്നത് പിന്നീട് ടു എം ബി ഡെപ്ത് സെൻസർ വരുന്നുണ്ട് ഫോർട്ടി ഫോർ എം ബി ക്യാമറയുടെ സ്പെഷ്യാലിറ്റി എടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അൾട്രാ മോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഡൈലി ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് പോലും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് വരുന്നത് പിന്നീട് വരുന്നത് വീഡിയോ ബോക്ക് എഫക്റ്റ് ആണ് ഡെപ്ത് സെൻസർ ടു എം എം ബി വരുന്നതുകൊണ്ട് തന്നെ വീഡിയോ ബോക്ക് എഫക്റ്റ് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് അൾട്രാ ഡാർക്ക് മോഡിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ റിവ്യൂയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര നല്ല ഫീഡ്ബാക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ റെനോ ടു സെഡ് എന്ന് പറയുന്ന ഒരു വേർഷനാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അൾട്രാ ഡാർക്ക് മോഡ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് വലിയൊരു അപ്ഡേറ്റ് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഈ ഫോണിൽ പിന്നീട് വരുന്നതിൻ്റെ അകത്ത് വീഡിയോ ബോക്ക് എഫക്റ്റ് ആണ് ഫോർട്ടി ഫോർ എം ബി ഡെപ്ത് സെൻസർ ടു എം ബിയോട് കൂടി വരുമ്പോഴത്തേക്കും നല്ലൊരു ഫീലിംഗ് കിട്ടുന്നത് അത് അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുണ്ട് റനോ ടു സെഡിനെക്കാളും നല്ലൊരു ഇമ്പ്രൂവ് ആയിട്ട് വന്നത് ാണ് സ്വന്തമായിട്ടുള്ള നമ്മുടെ ഒരു ഫീൽ ബാക്കി റിയൽ ക്യാമറാസിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തിനാല് എം ബി ക്യാമറയാണ് ആദ്യമായിട്ട് പ്രൈമറി വരുന്നത് ആ ക്യാമറയുടെ സ്പെഷ്യാലിറ്റി ഹൈപ്പ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അറുപത്തിനാല് എം പി ക്യാമറ ഉള്ളെങ്കിലും നൂറ്റി എം ബിയുടെ ഒരു ക്വാളിറ്റി നമുക്ക് അതിൽ ഫീൽ ചെയ്യും ആ രീതിയിൽ എടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് കമ്പനി പറയുന്നത് പിന്നീട് വരുന്നത് പതിമൂന്ന് എം ബി ക്യാമറ ഡെലി ഫോട്ടോ ലെൻസ് ആണ് അവിടെ വരുന്നത് നമ്മുടെ റെനോ വേർഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സൂം തന്നെയാണ് റെനോ ത്രീ പ്രോയുടെ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഇന്റു ഹൈബ്രിഡ് സൂം ആണ് വന്നിരിക്കുന്നത് അതും കൂടാതെ ട്വന്റി ഇന്റു ഡിജിറ്റൽ സൂം ഉണ്ട് ഡിജിറ്റൽ സൂമിംഗിന് നമ്മൾ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നീട് വരുന്നത് ഒരു എയ്റ്റ് എം ബി വൈഡാംഗിൾ ക്യാമറ ആണ് ഇതിൽ തന്നെ ത്രീ സെന്റിമീറ്ററോളം ഡെപ്ത് ക്യാപ്ചറിംഗ് ശേഷിയുള്ള മാക്രോ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും നൂറ്റി പത്തൊമ്പത് ഡിഗ്രി ആംഗിൾ ശേഷിയുള്ള വീഡിയോസ് വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ വരുന്ന ഒരു ടു എം ബി ഡെപ്ത് സെൻസർ ആണ് അത് ബോക്കെ ഫിറ്റും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ലഭിക്കാനുള്ള ഒരു ക്യാമറ ആണ് പിന്നീട് ഡിസ്പ്ലേയുടെ കാര്യം എടുക്കുക എന്നുണ്ടെങ്കിൽ സിക്സ് പോയിന്റ് ഫോർ ഇഞ്ചസ് ഫുൾ എച്ച് ഡി സൂപ്പർ ആം എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് കൂടാതെ ഗോർല ഗ്ലാസ് പ്രൊട്ടക്ഷനും വരുന്നുണ്ട് ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നുണ്ട് ക്യാമറയുടെ കാര്യം വരുമ്പോൾ തന്നെ എത്ര സ്റ്റഡി മോഡിൽ നമുക്ക് സ്റ്റെബിലൈസഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും വീഡിയോഗ്രഫി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വീഡിയോ പഠിക്കുമ്പോൾ നമുക്ക് സ്റ്റെബിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് റെനോ ത്രീ പ്രോ എന്ന് പറയുന്നത് പിന്നീട് പറയാനുള്ള ബാറ്ററിയുടെ കാര്യമാണ് നാലായിരത്തി ഇരുപത്തഞ്ച് എം എ എച്ച് ബാറ്ററിയാണ് ഇന്ന് വരുന്നത് പക്ഷേ ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തേർട്ടി വോൾട്ട് ഫോർ പോയിന്റ് സീറോ വൂക്ക് ചാർജറാണ് വരുന്നത് അതായത് നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ചാർജ് കയറുന്ന ഒരു ചാർജർ ആണ് നമുക്ക് തരുന്നത് ഏകദേശം അമ്പത്താറ് മിനിറ്റിൽ ഫുൾ ചാർജ് ആകുകയോ ഇരുപത് മിനിറ്റിൽ അമ്പത് ശതമാനം ചാർജ് ആകും എന്നാണ് കമ്പനി അവകാശം പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി തന്നെ സ്പെസിഫിക്കേഷൻ ആയിട്ട് ഗെയിം ബൂസ്റ്റർ ടു പോയിന്റ് സീറോ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഗെയിമും പെർഫോമൻസിനും ബൂസ് ചെയ്യുന്നതാണ് ഏകദേശം രണ്ട് വേരിയന്റ് ആയിട്ടാണ് ഈ ഫോൺ വരുന്നത് എയ് ജി റാമിലും വൺ ട്വന്റി എയ്റ്റ് ജി ബി റോമിലും എ ജി ബി റാമിലും ടു ഫിഫ്റ്റി സിക്സ് ജി ബി റോമിലും ആണ് ഈ രണ്ട് വേരിയന്റുകൾ വരുന്നത് മീഡിയ ടെക്കിന്റെ ഹീലിയോ പി നയൻറ്റി ഫൈവ് നിന്ന് പ്രൊസസർ ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് നല്ലൊരു പ്രൊസെസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ രണ്ടോട്ട് യൂസർഡിലേക്ക് ഹീലോ ആണ് യൂസ് ചെയ്തത് ഇവിടെ വന്നിരിക്കുന്നത് നയൻറ്റി ഫൈവ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊസസറാണ് അപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആൻഡ്രോയിഡ് ടെന്നിലാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത് നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ കളർ വയസ് സെവൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മൂന്ന് കളർ വേരിയൻറ്റുകളായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അറോറ ബ്ലൂ കൈ വൈറ്റ് മിഡ് നൈറ്റ് ബ്ലാക്ക് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് മിഡ് നൈറ്റ് ബ്ലാക്കിൻ്റെ ഒരു വേർഷനാണ് ഒബിയസ്ലി പറയാനുണ്ടെങ്കിൽ എനിക്ക് ഈ കളർ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടാത്ത ഒരു കളറാണ് കാരണം എന്താ വെച്ചാൽ അത് ഡിസൈന് നല്ലൊരു കളറായിട്ട് തോന്നുന്നില്ല ബട്ട് നെറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അറോറ ബ്ലൂ നല്ലൊരു ഫിനിഷിങ് നൽകുന്നുണ്ട് നല്ലൊരു ക്ലേസിംഗ് കാര്യങ്ങളൊക്കെ നൽകുമ്പോൾ നല്ലൊരു ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നമ്മുടെ റെനോ ടു സെഡിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ഒരു പഴയ ഡിസൈൻ തന്നെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം റെഡ്മിയുടെ നോട്ട് എയ്റ്റിന്റെ സാമ്യം വരുന്ന രീതിയിലൊരു ഡിസൈൻ ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് അതൊരു നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത് ഇപ്പൊ ഈ ഡെമോ ഫോൺ നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരുന്നത് ഇ സി സ്റ്റോറാണ് അപ്പൊ അവിടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ് നൂറ്റി അമ്പത് ദിവസത്തെ ഫുൾ ഡാമേജ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ട് ഇപ്പോൾ ഓഫറായിട്ട് പ്രീബുക്കിങ്ങിലൂടെ നമ്മുടെ ഇ സി സ്റ്റോർ നൽകുന്നുണ്ട് ഏകദേശം മുപ്പതിനായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ പ്രൈസിൽ ഈ സാധനം ഓർത്താണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ റവന്യൂ ജോസ് എഡിന്റെ അതുപോലെ എഫ് ഫിഫ്റ്റിയുടെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഫോർട്ടി ഫോർ എം ബി ഡെപ് സെൻസർ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട് ഡുവൽ പഞ്ചോൾ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഡിസൈനും വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത്ര ഇല്ല പിന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഇത് വരുന്നത് പിന്നെ ആൻഡ്രോയിഡ് ട്രെൻഡ് ഒക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പക്ഷെ എടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ബട്ട് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ പ്രൈസ് റേഞ്ചിൽ ഈ സാധനം ഓർത്താൻ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല ഇതിന്റെ തുടർന്നുള്ള യൂസേജും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു ഫൈനലി ഡിസിഷൻ പറയാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഇന്ന് കണ്ടാണ് നമ്മുടെ റെനോ ത്രീ പ്രോയുടെ റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ ചാനൽ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലേ നമ്മുടെ ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പ് വരുന്ന ഒരു സൈനിങ് ഓഫ് സൽമാൻ